ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു കത്രിക്ക വട. ഇതിന് നമ്മളൊക്കെ ഒരു കത്രിക്ക, വലിയ കത്രിക്ക. ഇത് നല്ലപോലെ കഴുകി എൻ്റെ പുറമൊക്കെ തുടച്ച് ഉണക്കി വെച്ചിരിക്കും. ഇനി അരക്കപ്പ് തുവരപ്പരിപ്പ്, അത് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കും. പിന്നെ ഒരു ടീസ്പൂൺ മുളക്, ഈ കാശ്മീർ ചില്ലി പൗഡർ, കാൽ ടീസ്പൂൺ ഉപ്പ്, കാൽ ടീസ്പൂൺ വേണ്ട ഗരം മസാല, ഇച്ചിരൂടെ കുറച്ച്, അതുപോലെ ഇച്ചിരി കായപ്പൊടി. പിന്നെ വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് കുറച്ച് തരിയായിട്ടൊക്കെ അരച്ചെടുക്കണം. ആദ്യം ആ തുവരപ്പരിപ്പൊന്ന് അരച്ചെടുക്കണം, അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പരിപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കായപ്പൊടി, ഗരം മസാല പൊടി, ഉപ്പ്. ഇപ്പൊ നമുക്ക് അവസാനം ഒന്നുകൂടെ നോക്കാം. ഇതിലിപ്പോ കാൽ ടീസ്പൂൺ ആയിട്ടിരിക്കുന്നു. ഒരു ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, ഇതൊന്ന് കുഴച്ച് യോജിപ്പിക്കണം. ഇപ്പൊ നമ്മള് അതായത് പൊടികളും അരച്ച പരിപ്പൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിരിക്കുക. നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് അല്ലെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കും, ഉപ്പ് കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ഉണക്കി കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ മുറിക്കാം. അപ്പൊ അത് മുറിച്ച് കഴിഞ്ഞ് യാതൊരു കാരണവശാലും പിന്നെ വെള്ളത്തിലിടരുത്. ഇതിങ്ങനെ സ്ലൈസ് ആയിട്ട് മുറിച്ചെടുക്കും. ഞാൻ ഇതിനു മുമ്പ് മുറിച്ചതിൻ്റെ അകത്ത് മുറിച്ചു കഴിഞ്ഞപ്പോ പുഴു ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് മാറ്റും. ഇത് കുഴപ്പമില്ല, അതിന്റെ പുറത്ത് നോക്കിയാലും നമുക്ക് അറിയാം പുഴു ഉണ്ടെങ്കിൽ ഒരു കറുത്ത പാട് കാണാം. ഈ കനത്തിൽ മുറിച്ചെടുക്കുക. അടുത്തായിട്ട് നമ്മളൊരു കടായി അടുപ്പത്ത് വെക്കുക. കടായി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഈ നമ്മൾ പരിപ്പ് അരച്ച ആ മിശ്രിതം തേച്ച് പിടിപ്പിക്കുക. അപ്പൊ ഇതിപ്പോ നമ്മൾ ഒരു സൈഡിൽ പുരട്ടി, ഇങ്ങനെ രണ്ട് സൈഡിലും പുരട്ടണം. അപ്പൊ ഇതിന്റെ ഇവിടുത്തെ ഏറ്റവും പ്രധാന പോയിന്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളത്തിൽ ഇടരുത്. വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പറ്റിപ്പിടിച്ച് കിട്ടത്തിൽ. ഇതിപ്പോ രണ്ട് സൈഡിലും പുരട്ടിയതാണ്. ഇനി ഇപ്പൊ നമുക്ക് ഈ കടായി ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇടണം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിത് ഓരോ സൈഡ് നോക്കുമ്പോഴേ നമ്മള് ഇടക്കിടക്ക് ഒന്ന് മറിച്ചിട്ട് ഇത് ശരിക്കും വേകാനുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപ്പും വെന്തിട്ടില്ല, നമ്മുടെ കത്രിക്കായും ഒന്നും വെന്തിട്ടില്ല. നമ്മൾ സാധാരണ വേറെ ഇപ്പോൾ ബോണ്ടായൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്തെ തൊലി മാത്രം വെന്താൽ മതി.
ബാക്കി അകത്ത സാധനമൊക്കെ വെന്ത് കഴിഞ്ഞതാണ്. ഇത് പക്ഷേ എല്ലാം വേണം, അപ്പോൾ കുറച്ച് കൂടുതൽ നേരം കിടക്കേണ്ടി വരും. ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കും. ഏകദേശം മൂത്തിട്ടുണ്ട്. മൂത്ത് കഴിയുമ്പോഴ് ഈ കോമളകളങ്ങ് കുറയും, ഈ ശബ്ദം. അപ്പൊ അതിന്റെ നിറം കണ്ടാലും ഒരു മാതിരി മൂത്ത പോലെയൊക്കെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോ ഇത് നമുക്കൊരു ഇങ്ങോട്ട് പോരാം, ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടാൽ നമ്മുടെ കത്രിക വട റെഡിയായി. അപ്പൊ ഇത് നമുക്ക് പലഹാരം, 4 മണി പലഹാരമായിട്ടും ആണെങ്കിൽ ചോറിന്റെ കൂടെയും ഒക്കെ കഴിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.